സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം. കണ്ണൂരിൽ 10 ഇടത്ത്, കോഴിക്കോട് 5 ഇടത്തും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇടുക്കി, പാലക്കാട്, കായംകുളം, കണ്ണൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലും ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. സംസ്ഥാനത്ത് 100-ലധികം കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടതായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. വെഞ്ഞാറുമൂട് കൊലപാതകങ്ങളെ വീണുകിട്ടിയ അവസരമായി CPM ഉപയോഗിക്കുന്നുവെന്നാണ് KPCC അധ്യക്ഷന്റെ കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്ത് 100-ലധികം കോൺഗ്രസ് ഓഫീസുകൾ ഒറ്റ ദിവസം കൊണ്ട് ആക്രമിക്കപ്പെട്ടുവെന്നും മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു വെച്ചു. CPM സംസ്ഥാന വ്യാപകമായി ബോധപൂർവമായി അക്രമം അഴിച്ചുവിടുകയാണ്. ഓരോ മരണവും CPMനെ സംബന്ധിച്ചിടത്തോളം അതൊരാഘോഷമാണ്. അവർ മരണത്തെ ആഘോഷിക്കുന്നവരാണ്. ഇന്നലെ രാത്രി മാത്രം കോഴിക്കോട് 5 ഇടത്താണ് കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമമുണ്ടായത്. നാദാപുരത്ത് കോഡ് റോഡിലുള്ള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ സ്റ്റീൽ ബോംബേറുണ്ടായി. കുരുവട്ടൂരിലും കക്കോടിയിലും കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. കക്കോടിയിലെ ഓഫീസ് അടിച്ചു തകർത്തു. കുണ്ടായിത്തോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാലയ്ക്ക് നേരെ പെട്രോൾ ബോംബേറുണ്ടായി. പൊയിൽക്കാവിലെ കോൺഗ്രസ് ഓഫീസും ആക്രമിക്കപ്പെട്ടു. അക്രമങ്ങൾക്ക് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി DYFI CPIM അഴിഞ്ഞാട്ടം നടത്തിയിരിക്കുകയാണ്. നിയമപരിപാലനം ഗുണ്ടാ പ്രവർത്തനത്തിലേക്കും ക്രിമിനൽ പ്രവർത്തനത്തിലേക്കും വഴിമാറിയ ഒരു ജില്ലയായി കോഴിക്കോട് മാറിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ കായംകുളത്തും ഇടുക്കിയിൽ കട്ടപ്പനയിലും തൊടുപുഴയിലും കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. കണ്ണൂരിൽ മാത്രം 10 ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. കൊടിയേരിയിലും മാടപ്പിടികയിലും ബോംബേറുണ്ടായി. പാലക്കാട് തത്തമംഗലത്തും നല്ലേപ്പള്ളിയിലും തിരുവനന്തപുരം വെമ്പായത്തും ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. ഇതോടെ സംസ്ഥാനത്താകെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം KR സാജു, മീഡിയ 1, കോഴിക്കോട്.